പ്രാപിക്കുന്ന മാർഗങ്ങൾ നമ്മളിലും വരുന്നുണ്ട്. ഉദാഹരണം പറയാ, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു അതിൽ വലിയ കൂടുതൽ ആ വിഷയത്തെ ആശ്രയിച്ചിരുന്നത് നമ്മളെ സമുദായത്തിലെ പെൺ. ഇപ്പോഴും ഉണ്ട്, ആ ബസ് സ്റ്റാൻഡിലൊക്കെ ചിലപ്പോൾ കാണാല്ലേ, അങ്ങനെയല്ലേ ഉണ്ടല്ലോ. എന്ത് ചില ആളുകൾ ഈ തത്തയെയും കൊണ്ട് നടക്കും, എന്നിട്ട് അവരുടെ കയ്യിൽ കുറേ ഈ ചീട്ടുകൾ ഉണ്ടാവും, എന്നിട്ട് ഏതെങ്കിലും ഒരു ചീട്ട് ഇത് തപ്പിയെടുത്താൽ അത് നോക്കിയിട്ട് ഇങ്ങനെ കിറുകിറൂ എന്ന് പറഞ്ഞിട്ട് പറയും ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട്. അല്ലെങ്കിൽ ആണുങ്ങൾ ഇന്ന് കണ്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങൾ, നിങ്ങൾ അതും കണ്ടിട്ടില്ലേ, ഈ സാധുവായ ഒക്കെ ഞാൻ തന്നെ കാണണം, നിങ്ങൾ കണ്ടിട്ടില്ലേ. നിങ്ങളിത് ആലോചിക്ക്, ഇതൊക്കെ ഇന്നും നടപ്പുണ്ട്. എന്നിട്ട് ഈ പക്ഷിയെ ഒരു പക്ഷിടാ നോക്കി ഒന്ന് തിരഞ്ഞെടുത്തു, എന്നിട്ട് ആ പക്ഷി ഇങ്ങനെ പക്ഷി തിരഞ്ഞെടുത്ത ആ ചീട്ട് നോക്കിയിട്ട് ഇയാൾ ഇങ്ങനെ വിശദീകരിക്കും. അതിനനുസരിച്ച് ഇയാൾ ഇങ്ങനെ ഈ ചീട്ട് നോക്കിയിട്ട് ഇയാൾ വിശദീകരിക്കും കാര്യങ്ങളൊക്കെ. എന്താ ചീട്ടിലെഴുതിയത്? അത് ലോഹുൽ മഹഫൂളിൽ നിന്നുള്ള രേഖയില്ല. ഇയാളെ നുണയാത്താകുന്നു. ഏതാരും ഏത് ചീട്ടെടുത്താലും ഇയാൾ പറയാൻ പോണത് അതന്നെയാണ്. എല്ലാ ഷീട്ടെടുത്താലും നമ്മളെ ഷീട്ടെടുത്ത് നോക്കുമ്പോൾ ഒക്കെ ക്ലിയർ ആണെന്നാണ് പറയുക. മറ്റവൻ ഷീട്ടെടുത്താലോ അവും ക്ലിയർ തന്നെ. ഏത് ഷീട്ടാ ക്ലിയർ അല്ലാത്തത്? പിന്നെ അവസാനം ഒടക്ക് വെക്കുന്ന ചില ഷീട്ടുകൾ ഉണ്ടാവും, അതിന് പിന്നെ പൈസൻ്റെ വല്ല വിഷയം ഉണ്ടാവും, വലിയ ചില വിഷയങ്ങൾ, രാഹുകാലം, ഗുളികകാലം, ചില വിഷയങ്ങൾക്ക് ചില അബദ്ധങ്ങൾ, ശനിയൊക്കെ വല്ലാതെ കയറി വരുന്നുണ്ട്. അതിന് ചില ചില പൂരാവിധികളൊക്കെ ഉണ്ട്. നിങ്ങൾ പൈസ മുടക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശനിദശ മാറിക്കിട്ടും എന്ന് വേണമെങ്കിൽ അവർ പറയും ചെയ്യും. അപ്പോൾ പുതിയ ഒരു പൈസക്ക് അവിടെ വേദിയും ഒരുങ്ങും. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവെക്കുന്നില്ല. ഇത് തനിച്ച ഷിർക്കിന്റെ ഭാഗമാണ്. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവെക്കുന്നില്ല. ഇത് തനിച്ച ഷിർക്കിന്റെ. അപ്പൊ മുസ്ലിമീങ്ങളിൽ ഷിർക്കുണ്ട്, തനിച്ച ഷിർക്കുണ്ട്. ഇപ്പൊ ഇർഫാനി ഓതി പഠിക്കാൻ പോയ നജീം ഉസ്യാർ പറഞ്ഞ എന്താണ്? മുസ്ലിമീങ്ങളിൽ ഷിർക്കുണ്ട്, മുസ്ലിം ഷിർക്ക് വരുന്ന റസൂല് പറഞ്ഞിട്ട് വരൂല എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കി. ഇപ്പൊ ഇയാൾ മുശ്രിക്കാക്കിയോ? തത്തയെ കൊണ്ട് ചീട്ടടിപ്പിച്ചിട്ട് ഭാവി പറയുന്ന വേർപാട് അത്വീറത്തു ശിർക്കുൻ, ഭക്ഷ്യലക്ഷണം നോക്കൽ ശിർക്കാണ്. പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന ശുഭാശുഭങ്ങൾ നോക്കാൻ വേണ്ടി പക്ഷിയെ പറപ്പിക്കല. ഒരു പക്ഷിയുണ്ട്, വലത്തോട്ട് പറഞ്ഞാൽ അശുഭം, ഇടത്തോട്ട് പറഞ്ഞാൽ അശുഭം, ഇങ്ങനെയായിരുന്നു. അത് പണ്ട് 1400 കൊല്ലം മുമ്പേ ഉള്ളതായിരുന്നു. പക്ഷി ലക്ഷണം നോക്കുന്നവനും ആർക്കു വേണ്ടി ലക്ഷണം നോക്കിയോ അവനും നമ്മളെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് വരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മുജാഹിദുകള് പണ്ട് കാലം മുതൽക്കേ അതിനെയൊക്കെ എതിർത്തു പോരുകയും അതെല്ലാം തെറ്റാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മുജാഹിദുകള് ഇത് പറയുന്നതിന് മുമ്പ് ഇവിടെ അതൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ നടക്കുന്നില്ല. ഇപ്പൊ പല മുസ്ലിമീങ്ങൾക്ക് അത് മനസ്സിലായി. ഇപ്പോ കാസിമിക്ക് ഇത് പറയാനുള്ള ഈ ചാൻസിന് കിട്ടിയെന്തുകൊണ്ടാ? മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ മണ്ണ് പാകപ്പെടുത്തിയോണ്ടാ? പണ്ടത്തെ കാലത്ത് മുസ്ലിമീങ്ങൾ ശിർക്കിയതു എന്നൊരു മുസ്ലിയാർ പ്രസംഗിച്ചാല് അയാളെ വിടുവോ കൗമ്? മുജാഹിദുകൾ മണ്ണ് പാകപ്പെടുത്തിയത് കൊണ്ടാണ്. ഇവിടെ പക്ഷിപ്പാട്ടും കൊറത്തിപ്പാട്ടും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഈ കൊറത്തിപ്പാട്ടിൽ എന്താ ഉള്ളത്? ജിബ്രീല് കൊറത്തിയുടെ വേഷത്തിൽ, കൊറത്തി എന്ന അവിടെ മനസ്സിലാവും, കൈ നോക്കുന്ന പെണ്ണ്, കൈ നോക്കുന്ന പെണ്ണിന്റെ കോലത്തിൽ വന്നിട്ട് കൈ നോക്കി, ഫാത്തിമ ബീവിന്റെ കൈ നോക്കി എന്ന് പറഞ്ഞിട്ടുള്ള കൊറത്തിപ്പാട്ട്, അക്ബർ സദക്ക എന്ന് പറയുന്ന പക്ഷിപ്പാട്ട്, ശുദ്ധ ശിയായിസമായിരുന്നതൊക്കെ പക്ഷിപ്പാട്ടിന്റെ എന്നാ 100-ാം വാർഷികം കാസർഗോഡ് ആഘോഷിച്ചു എന്നും പറഞ്ഞിട്ട് ചന്ദ്രികയിലും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വലിയ നീർച്ചപ്പാട്ടായി പാടി നടന്നിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനം എതിർത്തു. അപ്പൊ മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കലാണെങ്കിൽ ഇതുപോലത്തെ 10-ഓ 12-ഓ ക്ലിപ്പ് കാസിമി പറഞ്ഞാൽ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. സമയമല്ലാത്തതുകൊണ്ട് അത് മാത്രമല്ല, 1-2 കൂടി കേൾപ്പിക്കാം. ആൾ ദൈവങ്ങളുടെ അടുത്തേക്ക് മുസ്ലിമീങ്ങൾ പോകുന്നു എന്ന് കാസിമി പറയുന്നു, കേട്ടോളൂ. പറയും എല്ലാ മഠങ്ങളുടെയും പിന്നാലെ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി കാണിക്ക വെക്കും. ആൾ ദൈവങ്ങളുടെ കാലിനോട് പിന്നിൽ ചുംബിക്കും മനുഷ്യൻ. മൊക്കനയിട്ട കോഴിക്കോട്ടെ മൊക്കനക്കാരികൾ വരെ കഴിഞ്ഞ കൊല്ലം മനോരമ ആഘോഷമാക്കിയില്ലേ? കേരളത്തിലെ പ്രഗത്ഭമായ പത്രങ്ങളിൽ പലരും ആഘോഷമായി, പത്രങ്ങളിൽ വാർത്ത വന്നില്ലേ? ഒരാൾ ദൈവത്തെ, ഒരു മുസ്ലിം മുഖമക്കനയിട്ട മുസ്ലിം പെണ്ണ് കാലിന്റെ ചുവട്ടിൽ ചുംബിക്കുന്നു. എന്റെ ആ പാദം പൂജനീയമാണെന്ന് മനസ്സിലാക്കുന്നു. ആ പാദത്തിന്റെ ചുവട്ടിലാണ് ഉപകാരമുള്ളതും ഉപദ്രവത്തെ തടയുമെന്നതും വിശ്വസിക്കുന്നു. മനുഷ്യന്മാരെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനുഷ്യരെ, എന്തിനാണ് 5 വക്കത്ത് വെറുതെ നിസ്കരിക്കുന്നത്? നിസ്കരിച്ചവർ നരകത്ത് പോയി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഫവൈലുൻ നിസ്കരിച്ച നരകത്തിൽ പോയവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. വ്യക്തമായി അദ്ദേഹം പറയുകയാണ്,
മുസ്ലിമീങ്ങൾ ആൾ ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുണ്ട്, ആൾ ദൈവത്തിന്റെ കാൽക്കൽ വീഴുന്നുണ്ട്. ശരിയാണ്, മനോരമ ആഘോഷാക്കിയത് പറഞ്ഞിട്ട് കാര്യം, നമ്മൾ പോയിട്ടല്ലേ. മൊക്കനെയിട്ട പെണ്ണുങ്ങൾ അമ്മയുടെ അടുത്തും ശ്രീശ്രീ രവിശങ്കറിന്റെ അടുത്തൊക്കെ പോകുന്നു. കാരണം എന്താ? അവര് പഠിച്ച തൗഹീദിൽ അതൊന്നും തെറ്റില്ല. അവർക്കൊക്കെ വ്യാഖ്യാനം പറഞ്ഞുകൊടുത്ത് നിങ്ങളാണ്. ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി, റബ്ബാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി, പരമമായ അനുഗ്രഹദാതാവാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി, അങ്ങേയറ്റത്ത് ഉപകാരം ചെയ്തെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു. ആളുകൾ അതിലേക്കൊക്കെ പോയി. ആ പെണ്ണ് പോയതൊന്ന് കണ്ടോളി നിങ്ങള്. അമൃത കുടീരം പ്രോജക്ട്, 25,000 ഹൗസസ് ഫോർ ദി ഹോംലെസ് പ്രോജക്ട്. 5,000 ഹൗസസ് ആർ ബീയിംഗ് കൺസ്ട്രക്ടഡ് എവറി ഇയർ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ദിസ് ഇയർ the honorable union minister for human resource and development shri murli manohar joshi handed over the keys of appo parda itta pennu aa parda itta pennu ammayude kaalikkal veeyana endanu prajodanam ilahanannu vishwasikkathirunnal madi edamuttathu samvadam nirthi vekkan njan kazhinja prasangathil parnju endha kaivum kaaryum allah kaanannu vishwasikkunna oru sunni mattaralude munpil sujood cheythal polum adu shirkaavukayilla എന്ന് നിങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു. അപ്പൊ പിന്നെ ജനങ്ങൾ പോകൂലേ? ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരല്ല എന്നല്ലേ വടകര തങ്ങൾ സുജൂദി തങ്ങൾ ന്യായീകരിക്കല്ലേ ചെയ്തത്? അല്ല, പൊന്മളയും അല്ല ബൈലത്തൂർ തങ്ങൾ സുജൂദി ചെയ്ത് അത് അദ്ദേഹത്തിന്റെ തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം അത് ന്യായീകരിക്കാ ചെയ്തത്. അങ്ങനെ ആദരവ് ഇപ്പോൾ എവിടെ എത്തിയെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാ പറഞ്ഞത്. പിന്നെ ഇവിടെ പറഞ്ഞെന്താ അറിയോ? ഇസ്തിഗാസ ചെയ്ത ഇമാമുകളെ കാഫിറാക്കി. ആരാണ് നിങ്ങൾ പറഞ്ഞ ഇസ്തിഗാസ ചെയ്തത്? മരിച്ച മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ഇസ്തിഗാസ ഏത് ഇമാമാ ചെയ്തിട്ടുള്ളത്? ആരും ചെയ്തിട്ടില്ല. മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത്, മരിച്ചവരോട് തേടുന്നത് അവർക്കുള്ള ഇബാദത്താണ്, അത് ശിർക്കാണ് എന്നാണ് മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അവരാരും അതിന് ന്യായീകരിച്ചിട്ടില്ല. ഇത് അവരുടെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഇസ്തിഗാസ അവരാരും ചെയ്തിട്ടില്ല. അവരൊക്കെ പലപ്പോഴും അതിനെ എതിർത്ത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരാളാണല്ലോ അബ്ദുൽ ഖാദർ ജീലാനി. അദ്ദേഹം പറഞ്ഞ എന്താ? യാ ഖൗം ഇത്തബിഉ വലാ തത്തബിഉ, ജനങ്ങളെ നിങ്ങൾ റസൂലിനെ പിൻപറ്റണം, വലാത്തബത്തതിയോ ബിദ്അത്ത് ചെയ്യരുത്. വാഫിഖു വലാത്തു ഖാലിഫു, റസൂലുള്ളാഹിന്റെ കൽപ്പനകളോട് യോജിക്കണം, എതിര് പ്രവർത്തിക്കരുത്. അതിഉ വലാ തഹ്സു തഹ്സു, നിങ്ങൾ അനുസരിക്കണം, എസ്റിനെ കേട് കാണിക്കരുത്. അഖ്രിസു വലാ തുശ്രികു, ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാക്കണം, നിങ്ങൾ ശിർക്ക് വെക്കരുത്. വഹീദുൽ ഹഖ, സഹേകനായ അല്ലാഹുവിനെ നിങ്ങൾ, സത്യവാനായ അല്ലാഹുവിനെ നിങ്ങൾ, ഹഖായ അല്ലാഹുവിനെ നിങ്ങൾ ഏകനാക്കണം. അവന്റെ കവാടത്തിൽ തന്നെ നിങ്ങൾ നിലകൊള്ളുക. സലൂഹു, അവനോട് നിങ്ങൾ ചോദിക്കുക. അവനല്ലാത്തവരോട് നിങ്ങൾ ചോദിക്കാതിരിക്കുക. അവനോട് സഹായം തേടുക. അവനല്ലാത്തവരോട് നിങ്ങൾ സഹായാർത്ഥന നടത്തരുത്. അല്ലേ, അള്ളാഹനോട് മാത്രം ഇസ്തിഗാസ നടത്തുക, അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തരുത്. തവക്കലു അലൈഹി വലാത്ത തവക്കലു അലാ ഗൈരിഹി, അവനിൽ ഭരമേൽപ്പിക്കുക, അവനല്ലാത്തവരും നിങ്ങൾ ഭരമേൽപ്പിക്കരുത്. ഈ ഇതേ ഇതുപോലത്തെ മറ്റൊരു വാചകം ഇത് അബ്ദുൽ ഖാദർ ജീലാനിയുടെ ഫതൂർ റബ്ബാനിയിൽ ഉണ്ടതാ. വേറെയും പല ഗ്രന്ഥങ്ങളിലും അദ്ദേഹം ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിനോട് മാത്രമാണ് ഇസ്തിഗാസ നടത്തേണ്ടത്, അവനോട് മാത്രമാണ് സഹായം തേടേണ്ടത്, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹം മാത്രമല്ല, ഇതുപോലെ ഹൈത്തമി, ഈ അടുത്ത കാലത്ത് ജീവിച്ച ഇവർ അംഗീകരിക്കുന്ന ഒരു വലിയ പണ്ഡിതനായിട്ട് കൊണ്ടു നടക്കുന്ന ഷാഫി മതപുകാരനാണ്, അദ്ദേഹത്തിന്റെ ഇഅ്ലാമു ബിഖവാതിഇൽ ഇസ്ലാം എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, വമിൻ ദാലിക അൻ യജഅല ബൈനഹു വബൈനല്ലാഹി വസായിത യതവക്കലു അലൈഹിം വയദുഊഹും ഖാലു ഇജ്മാഅൻ ഔ യസ്ജുദു ലിനഹബി ശംസിൻ. കണ്ടോ, ഹംബലി പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അവൻ അവനും അള്ളാഹുവിനുമിടയിൽ ചില മധ്യസ്ഥന്മാരെ സ്ഥാപിക്കുക, എന്നിട്ട് ആ മധ്യസ്ഥന്മാരിൽ മേൽ ഭരമേൽപ്പിക്കുക, അവരോട് പ്രാർത്ഥിക്കുക. ഇത് മനുഷ്യൻ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഖാലു ഇജ്മാഅൻ, ഹംബലി പണ്ഡിതന്മാർ അത് ഏകകണ്ഠമായി പറഞ്ഞിട്ടുണ്ട്. ഔ യസ്ജുദു ലിനഹബി ശംസിൻ, അല്ലെങ്കിൽ സൂര്യൻ പോലോത്തതിന് സുജൂദ് ചെയ്യുക. അപ്പൊ സിട്ടിക്ക് സുജൂദ് ചെയ്യൽ, ആ സിട്ടി എത്ര ഉന്നതനാകട്ടെ, അത് ശിർക്കാണെന്നും ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്നും അവരൊക്കെയും ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ വേറെയും പല പണ്ഡിതന്മാരും വ്യക്തമായി ഇത്തരം വിഷയങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലമ്രു ബിൽ ഇത്തിബാഇ എന്ന് പറയുന്ന സുയൂത്തിയുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം വ്യക്തമായി തന്നെ
ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമാണ് സഹാബത്ത് പ്രാർത്ഥിച്ചതെന്നും അവരൊരിക്കലും അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. കേട്ടോളൂ, ഫൈൻ ഖസദൽ ഖുബൂറൈ ദുആഇ ഇൻദഹാ റജാഅൽ ഇജാബത്തി, ഖബറിൻകൽ അടുത്ത് വെച്ച് പ്രാർത്ഥന ചെയ്താൽ ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്ന നിലക്ക് ആരെങ്കിലും ഖബറുകളെ ലക്ഷ്യം വെച്ച് പോയാൽ മൻഹിയുന്നഹു, അത് വിരോധിക്കപ്പെട്ടതാണ്. വഹുവ ഇല തഹരീമി അഖറബ്, അത് ഹറാമാണെന്ന് പറയാനാണ് ഏറ്റവും യോജിച്ചത്. വസ്സഹാബത്തു റളിയല്ലാഹു അൻഹും ഖദ് അജ്ദബു മറാത് വദഹമതുഹും നവായിബു ബഅദ മൗതിഹി, സഹാബികൾ അവർക്ക് പലവട്ടം വരൾച്ച ബാധിച്ചു. ധാരാളം കാല വിപത്തുകൾ പ്രവാചകന്റെ വഫാത്തിന് ശേഷം അവരെ പിടികൂടി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ലാജാഉ വസ്തസ്ഖൌ അബിസ്തഗാതു ഇൻദ ഖബരി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെന്തുകൊണ്ട് മഴയെ തേടി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ വന്നില്ല, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബറിനെ നീ ഇസ്തിഗാസ നടത്തിയില്ല? ബൽ ഖറജ ഫീഹിം ഉമർ ബിൽ ഖത്താബ് ബിൽ അബ്ബാസ് അമ്മിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുസല്ല ഫസ്തസ്ഖാ ബിഹി, അതിനു പകരം ഭരണാധികാരി എന്ന ഖലീഫയായിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊണ്ട് നമസ്കാര സ്ഥലത്തേക്ക് പോവുകയും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തത്. വലം യസ്തസ്ഖു ഇൻദ ഖബരി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരൊരിക്കലും പ്രവാചകൻ സാഹിബിന്റെ ഖബറിന്റെ അടുക്കൽ വെച്ച് ഇസ്തിഗാസ നടത്തിയില്ല. വളരെ വ്യക്തമല്ലേ? അബ നബി ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, എന്നിട്ട് പറയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. ഏതാണ് അഹ്ലു സുന്ന വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ ഏകോപിച്ച തീരുമാനം. അത് രണ്ടും അവലംബമാക്കി ജീവിക്കുന്നവർക്ക് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയാ. അബ നബി സല്ലല്ലാഹു അലൈഹി ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല. ഇതുപോലെ ഇബ്നു റജബ് അൽ ഹംബലി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അഖീൽ അൽ ഹംബലി, ഇതാ ഇബ്നു അഖീലുൽ ഹംബലി എന്ന് പറയുന്നത് ഹംബലി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധനായ ഷൈഖുൽ ഹനാബില, ഹംബലികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും ഇത്തരം ശിർക്കുകളെ ശക്തിയായി എതിർത്തിട്ടുണ്ട്. അബുൽ വഫാ അലി ഇബ്നു അഖീലുൽ ഹംബലി അദ്ദേഹം പറയാണ്, ഇന്നമൻ യുഅദ്ദിമുൽ ഖുബൂറ വയുഖാതിബുൽ മൗതാ ബിഖലായിൽ ഹവായിജി, ആരെങ്കിലും ഖബറുകളെ ബഹുമാനിക്കുകയും മരിച്ചവരോട് സംബോധന നടത്തുകയും മരിച്ചവരെ വിളിച്ച് സംസാരിക്കുകയും ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടാൻ വേണ്ടി, വയഖൂൽ, അയാൾ പറയുന്ന, യാ മൗലായ വയാ സയ്യിദി അബ്ദുൽ ഖാദർ, ഏ എന്റെ ജമാനരായ എന്റെ നേതാവായ അബ്ദുൽ ഖാദറേ, ഇഫ്അല്ലി കദാ, എനിക്ക് ഇങ്ങനെ ചെയ്തു തരണേ എന്ന് ഖബറിന്റെ അടുക്കൽ പോയി പറഞ്ഞാൽ, ഫഹുവ കാഫിറു ബിഹാദി ലൗലാ, ഈ അവസ്ഥയിൽ അയാൾ കാഫിറാണ്. വമൻ ദഅ മയ്യിതൻ വതലബ ഖലാഅൽ ഹവായിജ് ഫഹുവ കാഫിറുൻ, ആരെങ്കിലും മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മരിച്ചവരോട് ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യപ്പെട്ടാൽ അവൻ കാഫിറാണ്. ഇത് ഹുക്മുല്ലാഹിൽ വാഹിദ് സമദ് എന്ന ഗ്രന്ഥത്തിലുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഗ്രന്ഥം പൗരാണികനായ ഇബ്നുൽ ജൗസിയുടെ തൽബീസ് ഇബ്ലീസ് എന്ന ഗ്രന്ഥത്തിലും ഇബ്നു അഖീലിന്റെ ഈ ഉദ്ധരണിയും ഇതിനെ തുടർന്ന് വേറെയും ചില ഉദ്ധരണികളും എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല പണ്ഡിതന്മാരും ഇതെടുത്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയോ ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹി, ഇവിടെ ഒരാൾ, ഇയാള് ഇമാം നവവിയുടെ ഒരു ഉദ്ധരണി വായിച്ചു, പക്ഷേ ഇമാം നവവിയുടേതാണെന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമില്ല. ഇമാമീങ്ങൾ ഇമാമീങ്ങൾ എന്ന് പറഞ്ഞാൽ പൂവാച്ചിൽ, അതിൽ യഥാർത്ഥത്തിൽ ഇസ്തിഗാസ ഇല്ല എന്നതാണ് വാസ്തവം. പക്ഷേ ഇസ്തിഗാസ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അൽ അർബഈന നവവിയ എന്ന് പറയുന്ന 40 ഹദീസുകൾ, അതിൽ 19-ാമത്തെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം, വൈദസ്ഥാൻ തഫസ്തഇൻ ബില്ലാ, സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇൻസുമ്മ ഇൻകാനത്തിൽ ഹാജത്തുൽ ലത്തി യസ്അലുഹാ ലം തജ്രി ലാദത്തു ബിജറിയാനി ആലാ ഐദി ഖൽഖി ഖതല ബിൽ ഹിദായ വൽ ഇൽമി വൽ ഫഹ്മി ഫിൽ ഖുർആനി വസ്സുന്ന വശിഫാഇൽ മർദി വഹുസൂലിൽ ആഫിയ മിൻ ബലായി ദുനിയാ വഅദാബിൽ ആഖിറ, സഅല റബ്ബഹു ദാലിക. പിന്നെ അയാൾ ചോദിക്കുന്ന കാര്യം സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരൽ പതിവില്ലാത്തതാണ്, അങ്ങനത്തെ കാര്യമാണ് ചോദിക്കുന്നത്. ഹിദായത്തിനെ ചോദിക്കുക, എന്നെ ഹിദായത്തിലാക്കണേ, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും എനിക്ക് അറിവുണ്ടാക്കണേ, അല്ലെങ്കിൽ എന്റെ രോഗിയുടെ രോഗം മാറ്റണേ, അല്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലുള്ള പരീക്ഷണത്തെ എന്നെ രക്ഷിക്കണേ, എനിക്ക് സുഖം നൽകണേ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ സഅല റബ്ബഹു ദാലിക, തന്റെ റബ്ബിനോട് ചോദിക്കണം. വൈങ്കാനത്തിൽ ഹാജത്തുൽ ലത്തി യസ്അലുഹാ ജറത്തിൽ ആദത്തു അന്നല്ലാഹു സുബ്ഹാനഹു വതആല യുജ്രിഹാ അലാ ഐദി ഖൽഖി, എന്നാൽ സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരൽ പതിവുള്ള കാര്യങ്ങളാണ് ഇയാൾ ചോദിക്കുന്നതെങ്കിലോ, കൽ ഹാജാത്തിൽ മുതഅല്ലിക തൊഴിലുടമകളുടെയും ഫാക്ടറി ഉടമകളുമായി ബന്ധപ്പെട്ട തൊഴിൽ പോലത്തെ കാര്യങ്ങൾ, ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ചോദിക്കേണ്ടത് അവരോടൊന്നെ ചോദിക്കും.